എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ആലോചിക്കാനാണ് ഞാനിത് പറഞ്ഞത്. നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നമ്മുടെ ചെറുപ്പക്കാർ നോക്കൂ, എന്തെല്ലാമാണ് അനാചാരങ്ങൾ. സ്കൂളുകളിൽ സെൻഡ് ഓഫ് വരുന്നു, ഫെയർവെൽ ചടങ്ങുകൾ വരുന്നു. നമ്മുടെ ചെറുപ്പക്കാർ പഠിക്കാൻ വിട്ട വിദ്യാലയങ്ങളിൽ കടന്ന് കൂത്താടുന്ന ചിത്രങ്ങൾ ഇന്നും ഇന്നലെയും ഒക്കെ നമ്മൾ കണ്ടു. മദ്യപിക്ക ലഹരിയിൽ മതോന്മത്തരായി നാളത്തെ ഈ ഉമ്മത്തിനെ നയിക്കേണ്ട കൂട്ടുകാരാണ് പലരും. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ. നിങ്ങൾക്കറിയോ, നമ്മുടെ മക്കൾ പഠിക്കാൻ പോകുന്നു, എന്ത് പഠിക്കുന്നു. നമ്മുടെയൊക്കെ സർവീസുകളിൽ, സർക്കാർ സർവീസുകളിൽ നോക്കി, ഞാൻ എന്റെ പള്ളിയുടെ മുമ്പിൽ ഈ നാടിന് ഹിദായത്ത് നൽകിയ വലിയൊരു മഹാനുഭാവന്റെ മുമ്പിൽ ആത്മാർത്ഥമായി ചോദിക്കാം, നമ്മളൊക്കെ പഠിക്കുന്നുണ്ട്, നമ്മുടെ മക്കളൊക്കെ പഠിക്കാൻ പോകുന്നുണ്ട്, സർക്കാർ സർവീസുകളിൽ മുസ്ലിമീങ്ങളുടെ പ്രാതിനിധ്യം എത്രയാണ് പറയൂ. കേരളത്തിലെ DGP മാരിൽ മുസ്ലിമായ ഒരാളിന്റെ പേര്, നമ്മുടെ സമൂഹം, നമ്മള് മക്കളെ വിടുന്നുണ്ട് രാവിലെ ഒരുങ്ങിക്കെട്ടി, അവരുടെ ഫ്രീഡത്തിൽ ഞാൻ ഇടപെടില്ല ഉസ്താദെ. നിന്റെ കൾച്ചർ അങ്ങനെയല്ല, നിന്റെ മകൻ വഴി പിഴച്ചാൽ ഉത്തരം പറയേണ്ട ഒന്നാം പ്രതി നീ. അത് മനസ്സിലായി. ഉമ്മമാരോട്, നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ വീട്ടിലുള്ളവരോ അള്ളാഹുവിന്റെ മാർഗത്തെ തൊട്ട് വ്യതിചലിച്ചാൽ അവർക്ക് ഉത്തരം പറയേണ്ടയാൾ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചില്ലേ? ഉത്തരവാദിയാണ്, മറുപടി പറയേണ്ട ആളാണ്, നമ്മളാണ് പറയേണ്ടത്. നമ്മുടെ മക്കളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടത് ആരാ? വാപ്പയാണ്, ഉമ്മയാണ്, സഹോദരങ്ങളാണ്. നമുക്കിന്നത് ചെയ്യാൻ നേരമില്ല. വാപ്പയും ഉമ്മയും മക്കളും ഒക്കെ നല്ല ടൈംസിലാണ്. ഇന്നോ ചില വാക്കുകളൊക്കെ വല്ലാതെ ദുരുപയോഗം ചെയ്തു. ഒന്ന് ഫ്രണ്ട്സ്, രണ്ട് കസിൻസ്. നമ്മുടെ വീട്ടിലെ പ്രായപൂർത്തിയായ പെൺമക്കളെ ആരുടെയൊക്കെ കൂടെ യാത്ര ചെയ്യാൻ വിടുന്നു എന്ന് ചോദിച്ചാൽ മുസ്ലിം ഉമ്മമാരെ. നമ്മുടെ ഹിജാബ് മാത്രമല്ല, അടിസ്ഥാനപരമായ പല വിഷയങ്ങളും നമ്മൾ ലംഘിക്കുന്നത് നമുക്ക് കാണാം. നമ്മുടെ വീട്ടിൽ കസിൻസ് ആണ്, പെണ്ണുങ്ങളുടെ സ്ത്രീകളുടെ മുറിയുടെ അടുക്കള തലം വരെ എത്താൻ നമുക്ക് അവർക്ക് അവസരം നൽകിയിരിക്കുന്നു. ഞാനീ പറയുന്ന എന്റെ വകയല്ല, പരിശുദ്ധ ഇസ്ലാമാണ് പറയുന്നത്. ഇസ്ലാമിന് ഒരു കൃത്യമായ ചിട്ട. ഒരു വീട്ടിലേക്ക് ഒരു ഒരാൾ വന്നാൽ അയാളെ എവിടെ വരെ ഇരുത്തണം എന്ന് പരിശുദ്ധ ഇസ്ലാമിന് പറയാനുണ്ട്. നിങ്ങളോട് ഒരു അന്യപുരുഷൻ സംസാരിച്ചാൽ എന്തു നിങ്ങൾ എങ്ങനെ മറുപടി പറയണം? ഖുർആനിലുണ്ട്. കാരണം നിങ്ങൾ കാണുന്നത് പോലെ എല്ലാ മനുഷ്യരും ഒരുപോലെ ചിന്തിക്കുന്നവരോ ആലോചിക്കുന്നവരോ ഒന്നുമല്ല. അപ്പൊ ഫ്രണ്ട്സ്, കസിൻസ് എത്ര പേരാ? എന്റെ മോള് പോയിക്കോട്ടെ, അവള് ഫ്രണ്ട്സിന്റെ കൂടെ. എനിക്കൊരു പൊതുവേദിയിൽ നിന്ന് തുറന്നു പറയാൻ വലിയ വിഷമമുണ്ടെങ്കിലും ഞാനിത് കേൾക്കുന്ന ആയിരങ്ങൾ യൂട്യൂബിലൊക്കെ നാളെ ഉണ്ടാവും. ഓർമ്മപ്പെടുത്തി പറയാണ്, 14 വയസ്സുള്ള ഒരു പെൺകുട്ടി, ഞാനത് പബ്ലിക് കുറെ ഒക്കെ കണ്ടാച്ച മാറിയെന്ന് പറയുന്നു. 14 വയസ്സുള്ള ഒരു പെൺകുട്ടി ഗർഭിണിയായിട്ട്, അബോർട്ടായിട്ട്, ഉസ്താദെ ഈ കുട്ടിയെ നിർത്താൻ പറ്റിയ ഹോസ്റ്റലുകൾ ഉണ്ടോ എന്ന് അന്വേഷിച്ച് എന്നെ ഒരു ഉമ്മ വിളിച്ചു. ഞാൻ ചോദിച്ചു, ഈ സംഭവത്തിന്റെ പ്രതിയാരം? ആ കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുത്തു. ഈ സംഭവത്തിന്റെ പ്രതിയാരം? മൂത്താപ്പയുടെ മകനാണ്. മൂത്താപ്പയുടെ മകനാ. കാരണം എന്താ? ഇന്ന് മുസ്ലിം വീടുകളിൽ പെൺകുട്ടികൾ, ആൺകുട്ടികൾ അഴിഞ്ഞ എല്ലാ സദാചാരത്തിന്റെ മേഖലകളെയും പൊട്ടിച്ചെറിഞ്ഞ ലിബറലിസം, അല്ലെങ്കിൽ ഞങ്ങൾ ഇതുപോലെ അങ്ങ് ജീവിക്കട്ടെ എന്ന രീതിയിൽ അഴിഞ്ഞാട്ടം തുടരുന്ന ഒരു കാലത്ത് ഇത്തരം വിധികൾ കോടതിയിൽ നിന്ന് വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അഹങ്കാരികളായ സമൂഹത്തെ ഒന്നും വെച്ചുപൊറുപ്പിച്ച ചരിത്രം തന്നെ അള്ളാഹുവിനില്ല. അള്ളാഹു നമ്മയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. ഞാനിത് പറഞ്ഞത് എന്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നാണ്. വീട്ടിന്റെ ഉള്ളിൽ സർവ്വ സ്വാതന്ത്ര്യവുമുള്ള മൂത്താപ്പയുടെ മകൻ, കൂട്ടുകാരൻ, ക്യാമ്പയിൻ സ്റ്റഡി, സ്റ്റഡി ടൂറുകൾ. ഇന്ന് നമ്മുടെ മക്കൾ ഏത് വഴിക്ക് പോകുന്നു എന്നറിയാത്ത മാതാപിതാക്കളുടെ കാലം. ഞാൻ ചോദിക്കട്ടെ, തലമുതിർന്ന പലരും ഈ കൂട്ടത്തിലില്ലേ? നമ്മുടെ വാപ്പമാരിങ്ങനെ ആയിരുന്നു, നമ്മുടെ ഉമ്മമാരിങ്ങനെ ആയിരുന്നു, നമ്മുടെ മുൻതലമുറ അവരുടെ ജീവിതത്തിന്റെ ചിട്ടകൾ എവിടെയാണ് നമുക്ക് നഷ്ടമായത്? അവരെത്ര കാർക്കശ്യക്കാരായി. അതുകൊണ്ടല്ലേ ഇന്ന് വയലു വെക്കാൻ ഇതുപോലൊരു സമൂഹം ഉള്ളത്? ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് ശേഷം ഇവിടെ ഇതുപോലെ എന്റെ കാലം കഴിഞ്ഞു, നിങ്ങളുടെ കാലം കഴിഞ്ഞു, ഒരു 50 കൊല്ലം കഴിഞ്ഞു, ആലങ്കോട് മുസ്ലിം ജമാഅത്ത് ഒരു പരിപാടി വെച്ചാൽ അതിലുണ്ടാകാൻ സാധ്യതയുള്ള എത്ര പേരുണ്ടാകും? നമ്മുടെ പള്ളികളിലേക്ക് നോക്കൂ, ജമാഅത്തിന് വരുന്നതിൽ അധികവും ഈ കൂട്ടത്തിലുള്ളവരൊക്കെ തന്നെയായിരിക്കും പ്രായമുള്ളവർ. ചെറുപ്പക്കാരെ എത്ര പേരുണ്ട് അതിനകത്ത്? എന്തുകൊണ്ട് വന്നില്ല? കർക്കശമായി നമ്മുടെ മക്കളെ എന്തുകൊണ്ട് പള്ളിയിൽ അയച്ചില്ല? പള്ളിയിലയക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എത്ര അനുഗ്രഹങ്ങളാണ്? വരുമ്പോഴാണ് ഇവിടെ വാപ്പയുടെ കബറുള്ളത്, ഉമ്മയുടെ കബറുള്ളത്, ഉമ്മാന്റെ ഉമ്മയുടെ കബറുള്ളത്, വാപ്പാടെ വാപ്പയുടെ കബറുള്ളത്. അരികിലൂടെ ഒരു മകൻ സലാം പറഞ്ഞു പോകുമ്പോ അവരുടെ ആനന്ദം എത്രയാണ്. വീട്ടിലാണെങ്കിൽ എന്റെ വാപ്പയുടെ അരികിൽ ചെന്ന്, വാപ്പ വാപ്പ കിടക്കുന്ന റൂമിൽ ചെന്ന് നെറ്റി നോക്കിയെങ്കിലും പോകുന്ന മനുഷ്യർ, പള്ളിക്കാട്ടിൽ കൊണ്ടടക്കിയിട്ട് തിരിഞ്ഞു പോലും നോക്കാത്ത എത്രയോ മക്കളില്ലേ?
നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട വിഷയങ്ങളല്ലേ? അപ്പോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, വിശ്വാസം തിരിച്ചെടുത്ത് അല്ലാഹുവിന്റെ ദീൻ അനുസരിച്ച് ജീവിച്ചോ, അങ്ങനെ ആയാൽ അവിടെ നമുക്ക് സഹായം വരും. തെളിവ് പറയുകയാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ് മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് തങ്ങളും കൂടിയല്ലേ ഹിജ്റ പോയത്, കൂടെ ആരുമില്ല. അവര് രണ്ടുപേരും അതാ സൗറു ഗുഹയുടെ ഉള്ളിലിരിക്കുന്ന സമയത്ത് ശത്രുക്കൾ വരുന്ന കാഴ്ച കാണുമ്പോ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചു, തങ്ങളെ നമ്മൾ രണ്ടുപേരും അല്ലേ ഉള്ളൂ, ഇതൊരു ഗുഹയുടെ ഇടഭാഗമാണ്, എങ്ങോട്ടും മാറാനില്ല, ഒരാൾ പാളി നോക്കിയാൽ കാണുന്ന ഇടമാണ്, ഒരു വാളുകൊണ്ട് താഴേക്ക് കുത്തിയാൽ നമ്മുടെ ശരീരത്തെ സ്പർശിച്ചു പോകാം, അത്തരം ഒരിടത്ത് നമ്മൾ എന്തു ചെയ്യും? തങ്ങളെ നബി തങ്ങൾ കോരിക്കൊടുത്തില്ലേ, ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ. സിദ്ദീഖേ മോനെ പേടിക്കേണ്ടതില്ല, അല്ലാഹു കൂടെയുണ്ട്. ഈ വിചാരത്തിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് കഴിയണം. ആര് വന്നാലും അവിടെ രക്ഷപ്പെടാൻ ഒരു വഴി പോലും ഇല്ല. ആയിരക്കണക്കാകുന്ന ആളുകളുടെ നടുത്തളത്തിൽ അവരുടെ കണ്ണും വെട്ടിച്ച് എവിടെ പോകാൻ? ആ വലിയ ഗുഹാമുഖത്താളുകൾ ഒത്തിരി ഉണ്ട്, ഒരാൾ നോക്കിയാൽ കാണുന്ന താഴ്ചയിലാണ് സിദ്ദീഖ് തങ്ങളുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ളത്. അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ, അല്ലാഹു കൂടെയുണ്ട്, പേടിക്കല്ലേ. ലാ തഹസൻ, നിങ്ങൾ പേടിച്ചു പോകണ്ട, നിങ്ങൾ സങ്കടപ്പെടണ്ട, വിഷമിക്കണ്ട, പ്രയാസപ്പെടണ്ട, അല്ലാഹു കൂടെയുണ്ട്, അല്ലാഹു കൂടെയുണ്ട് എന്ന ഈമാനിലേക്കാണ് നമ്മൾ മടങ്ങി വരേണ്ടത്. അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തണം റമദാൻ. റമദാനിലേക്ക് കടക്കുമ്പോ നല്ല നിയ്യത്തുകൾ വേണം, പരിശുദ്ധ ഖുർആൻ ഓതണം എന്ന നിയ്യത്ത് വേണം, ഒരുപാട് ദിക്റുകൾ ചൊല്ലണം എന്ന നിയ്യത്ത് വേണം. അതുമാത്രമല്ല, നമ്മുടെ കൽബിനെ ഒന്ന് ശുദ്ധീകരിച്ചു വെക്കണം. ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കൽബിനെ നമ്മളൊന്ന് ശുദ്ധീകരിക്കണം. ഒരാളോടും ഒരു പ്രശ്നത്തിനില്ല, ഒരാളോടും ഒരു പ്രയാസത്തിനില്ല, ഒരാളെ കുറിച്ചും മോശമായ വിചാരങ്ങളില്ല.